Hi friends, ellavarkum PSC Premier in pudhiya video like swagatham. Nammal indu discuss cheyan povunnathu Samagra question pool le geography aanu. Idinu munpu geography de oru video cheyidirunnu question pool de enne 8th class le geography common aayittu varuna korchu rendu chapter aanu nammal padichathu. Idu adutha chapter aanu padikkan povunnathu. Appo SCRT textbook base cheyittulla kore questions aanu namukku engenaayirunnal exam nu nalla useful aayirikkum. അതുകൊണ്ട് എല്ലാവരും ഈ സീരീസിലുള്ള വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. ഇതിന് മുൻപ് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് ഞാൻ രണ്ട് മൂന്ന് ക്ലാസ് ചെയ്തിട്ടുണ്ട് സമഗ്ര. അപ്പോൾ അത് പ്രത്യേകം പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഉയരത്തിനനുസരിച്ച് താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ പാളികളായി തരംതിരിക്കുക. ഏതെങ്കിലും രണ്ട് അന്തരീക്ഷ പാളികളുടെ സവിശേഷതകൾ വിശദമാക്കുക. അപ്പോൾ ഇതിനകത്ത് പാളികൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ആ സവിശേഷതകൾ നമ്മൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പാളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, ഇതൊക്കെയാണ് അന്തരീക്ഷത്തിലെ ഡിഫറൻറ്റ് ലെയേഴ്സ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇങ്ങനെ മൂന്ന് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിനെ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ 0 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇനി സ്ട്രാറ്റോസ്ഫിയർ ആണെങ്കിൽ 18 മുതൽ 50 കിലോമീറ്റർ വരെ. ട്രോപ്പോസ്ഫിയർ 0 മുതൽ 80 കിലോമീറ്റർ, സ്ട്രാറ്റോസ്ഫിയർ 18 മുതൽ 50 കിലോമീറ്റർ വരെയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി മീസോസ്ഫിയർ ആണെങ്കിൽ 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഉൽക്കകൾ കത്തിത്തീരുന്നു. തെർമോസ്ഫിയർ 80 കിലോമീറ്ററിന് മുകളിലാണ്. അയണോസ്ഫിയർ കാണപ്പെടുന്നതും ഈ ഒരു അന്തരീക്ഷ പാളിയിലാണ്. അടുത്ത ചോദ്യം. ഹോമോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്ന അന്തരീക്ഷ ഭാഗത്തിന്റെ വ്യാപ്തി താഴെ പറയുന്നവയിൽ ഏത്? ഹോമോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്ന അന്തരീക്ഷ ഭാഗത്തിന്റെ വ്യാപ്തി 0 മുതൽ 90 കിലോമീറ്റർ വരെയാണ് ഹോമോസ്ഫിയർ. ഇനി ഭൗമാന്തരീക്ഷത്തിൽ ഏകദേശം 90 കിലോമീറ്റർ ഉയരത്തിന് ശേഷം വാതക സംരചനയിൽ ഐക്യരൂപമില്ല. പ്രസ്തുത അന്തരീക്ഷ ഭാഗത്തിന്റെ പേരെന്ത്? ഐക്യരൂപമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എന്താണ് ഉത്തരം? ഹെറ്ററോസ്ഫിയർ ആണ്. ഹോമോസ്ഫിയർ അതായത് ഭൗമാന്തരീക്ഷത്തിൽ ഏകദേശം 90 കിലോമീറ്റർ ഉയരത്തിന് ശേഷം 0 മുതൽ 90 കിലോമീറ്റർ വരെ ഹോമോസ്ഫിയർ ആണ്. 90 കിലോമീറ്റർ കഴിഞ്ഞാൽ അറിയപ്പെടുന്ന പേരാണ് ഹെറ്ററോസ്ഫിയർ. അടുത്ത ചോദ്യം. ഹരിതഗ്രഹവാതകങ്ങളുടെ വർദ്ധനവിലൂടെ അന്തരീക്ഷ താപനില ഉയർന്നു വരുന്നു. പ്രസ്താവനയിലെ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ഈ പ്രക്രിയ ജീവന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് എങ്ങനെയല്ല? ഇപ്പോ ഹരിതഗ്രഹവാതകങ്ങളുടെ വർദ്ധനവിലൂടെ അന്തരീക്ഷ താപനില ഉയർന്നു വരുന്നു. ഈ പ്രക്രിയ പറയുന്ന പേരാണ് ആഗോള താപനം. ഇനി ഇത് എങ്ങനെയാണ് ജീവന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത്? ധ്രുവീയ മഞ്ഞുരുകലിലൂടെ സമുദ്രനിരപ്പ് ഉയരുന്നു. തീരദേശ ആവാസ വ്യവസ്ഥ തകരുന്നതിലൂടെ ഭക്ഷ്യക്ഷാമം, കുടിയേറ്റം എന്നിവ സൃഷ്ടിക്കുന്നു. അടുത്ത ചോദ്യം. ചുവടെ നൽകിയിട്ടുള്ളതിൽ ഹരിതഗ്രഹവാതകമല്ലാത്തത് ഏത്? ഉത്തരം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ ഹരിതഗ്രഹവാതകമല്ല. അപ്പൊ ബാക്കിയെല്ലാം ഹരിതഗ്രഹവാതകമാണ്. ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ. അടുത്ത ചോദ്യം. അന്തരീക്ഷം ഹരിതഗ്രഹം പോലെ പ്രവർത്തിക്കുന്നു. എന്താണ് ഹരിതഗ്രഹങ്ങൾ? അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ പ്രഭാവം വിശദമാക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഹരിതഗ്രഹങ്ങൾ നോക്കാം. ശൈത്യമേഖലാ രാജ്യങ്ങളിൽ സസ്യങ്ങളെ കൊടും ശൈത്യത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ഗ്ലാസ് മേൽക്കൂരയുള്ള ഭവനങ്ങൾ നിർമ്മിക്കുന്നു. ഇത് സൗരവികിരണത്തെ ഉള്ളിലേക്ക് കടത്തിവിടുകയും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നതിനാൽ സസ്യങ്ങൾക്ക് ആവശ്യമായ താപം നിലനിർത്താൻ സഹായകമാണ്. ഇത്തരം നിർമ്മിതികളാണ് ഹരിതഗ്രഹങ്ങൾ. ഇനി അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ പ്രഭാവം എന്താണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത ചോദ്യത്തിന് ഉത്തരം. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ഇത്തരത്തിൽ സൗരവികിരണത്തെ കടത്തിവിടുകയും ഭൗമവികിരണത്തെ തടയുകയും ചെയ്യുന്നതിലൂടെ അന്തരീക്ഷ താപം കുറയാതെ നിലനിർത്തുന്നു. വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, നീരാവി. ഈ പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രഭാവം. ഇനി കാറ്റിലൂടെ അന്തരീക്ഷത്തിൽ എത്തുന്നവ കൂടാതെ ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്നാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ വന്നു ചേരുന്നത്? ഏതൊക്കെ സ്രോതസ്സിലൂടെയാണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയും വരുന്നുണ്ട്. ഉൽക്കകൾ കത്തി ചാരമാകുന്നതിലൂടെയും അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നു. അടുത്തൊരു നല്ല ചോദ്യമാണ്. ചുവടെ ചേർത്തിട്ടുള്ളതിൽ ഏത് പ്രദേശത്താണ് അന്തരീക്ഷ ജലം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യത? എന്തുകൊണ്ട്? എവിടെയായിരിക്കും? ഉത്തരം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം സമുദ്ര സമീപത്താണ്, ഓഷ്യന്റെ അടുത്തായതുകൊണ്ട് തിരുവനന്തപുരത്തിനാണ് ഏറ്റവും കൂടുതൽ അന്തരീക്ഷ ജലം കൂടുതൽ ഉണ്ടാകാൻ സാധ്യത. അടുത്ത ചോദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പരീക്ഷയ്ക്ക് ചിലപ്പോൾ എങ്ങാനും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങാനും ചോദിച്ചാൽ നമുക്ക് മാർക്ക് പോകരുത്. അതുകൊണ്ട് അടുത്ത ചോദ്യം ഞാൻ വായിക്കുവാണേ.
ചുവടെ പ്രസ്താവിച്ചിട്ടുള്ള സാഹചര്യങ്ങൾക്ക് കാരണങ്ങൾ എഴുതുക. മധ്യരേഖാ പ്രദേശത്ത് അന്തരീക്ഷ ജലാംശം കൂടുതലും ധ്രുവപ്രദേശങ്ങളിൽ കുറവുമായിരിക്കും. എന്താണ് കാരണം? അതായത് ചൂട് കൂടിയ പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും, ഇവാപറേഷൻ കൂടുതലായിരിക്കും, അതിനാൽ ജലാംശവും കൂടുതലായിരിക്കും. അവിടുത്തെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലായിരിക്കും. ഇനി തീരദേശങ്ങളെ അപേക്ഷിച്ച് ഉൾപ്രദേശങ്ങളിൽ അന്തരീക്ഷ ജലാംശം കുറവായിരിക്കും. എന്തുകൊണ്ട്? തീരദേശം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഭൗമോപരിതല ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? സമുദ്രം, തടാകം, നദികൾ, മറ്റ് ജലാംശങ്ങൾക്ക് സമീപം അന്തരീക്ഷ ജലാംശം കൂടുതലായിരിക്കും. അവിടെയൊക്കെ പെട്ടെന്ന് കൂടുതൽ, നേരത്തെ പറഞ്ഞ പോലെ ഇവാപറേഷൻ കൂടുതൽ നടക്കുന്നത് കൊണ്ട് ഭൗമോപരിതല ജലസ്രോതസ്സുകൾക്ക് സമീപം അന്തരീക്ഷ ജലാംശം കൂടുതലായിരിക്കും. അടുത്തത് ഒരു നല്ല ചോദ്യമാണ്. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ എന്നീ വാതകങ്ങൾക്ക് തുല്യ പ്രാധാന്യമുണ്ട്. സാധൂകരിക്കുക. ഇപ്പൊ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായി കാർബൺ ഡയോക്സൈഡ് പ്രയോജനപ്പെടുത്തുന്നു. മനുഷ്യനടക്കമുള്ള ജന്തുജാലങ്ങൾ ശ്വസനത്തിനായി ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നു. സസ്യങ്ങൾ നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ നൈട്രജൻ വാതകത്തെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഇതെല്ലാം നമ്മുടെ ഭൂമിയിലെ ജീവൻ നിലനിർത്താൻ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷത്തിലെ ആനുപാതിക അളവിന്റെ ആരോഹണ ക്രമത്തിൽ വാതകങ്ങളെ പുനഃക്രമീകരിക്കുക. അന്തരീക്ഷത്തിലെ ആനുപാതിക അളവിന്റെ ആരോഹണ ക്രമത്തിൽ വാതകങ്ങളെ പുനഃക്രമീകരിക്കുക. ഉത്തരം നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലുള്ള ഏതാണ്? നൈട്രജൻ, അത് കഴിഞ്ഞ ഓക്സിജൻ, അത് കഴിഞ്ഞ ആർഗൺ, അത് കഴിഞ്ഞ കാർബൺ ഡയോക്സൈഡ്. ഇതിന്റെ പെർസെൻറ്റേജ് അളവ് സഹിതം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പഠിക്കുമ്പോൾ ഇതിന്റെ പെർസെൻറ്റേജും കൂടെ എടുത്തു വെച്ച് പഠിക്കണേ. അപ്പോൾ ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം നമുക്കിനി അടുത്ത 5 കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ ഇന്ത്യൻ താരമാര്? കെ എൽ രാഹുലാണ്, 132 റൺസാണ്, കിങ്സ് 11 പഞ്ചാബിൻ്റെ ആണ്. ഇത് 2020 കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി 2021 എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ അതാവും. ഇപ്പം നിലവിൽ എന്തായാലും കെ എൽ രാഹുലാണ്, 132 റൺസ്. ഇനി കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി വനിതാ കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് അട്ടപ്പാടി. ഡിജിറ്റൽ മാമോഗ്രഫി യൂണിറ്റ് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ സർക്കാർ ജനറൽ ആശുപത്രിയാണ് കോട്ടയം ജനറൽ ആശുപത്രി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി തമിഴ്നാട്ടിലെ ട്രിച്ചി പോലീസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രോജക്ട് ഷീൽഡ്. ഗ്ലോബൽ ക്ലൈമറ്റ് സമ്മിറ്റിന് UN ഒപ്പം ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ. നമുക്ക് ഒന്നുകൂടി 5 ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ ഇന്ത്യൻ താരം കെ എൽ രാഹുൽ. കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി വനിതാ കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്താണ് അട്ടപ്പാടി. ഡിജിറ്റൽ മാമോഗ്രഫി യൂണിറ്റ് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ജനറൽ ആശുപത്രിയാണ് കോട്ടയം ജനറൽ ആശുപത്രി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി തമിഴ്നാട്ടിലെ ട്രിച്ചി പോലീസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്ട് ഷീൽഡ്. ഇനി ഗ്ലോബൽ ക്ലൈമറ്റ് സമ്മിറ്റിന് UN ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ 5 ചോദ്യങ്ങൾ പഠിച്ചു. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ജിയോഗ്രഫി ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.